നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഷ്ടാധ്യായിയെക്കുറിച്ചാണ്. പക്ഷേ അതിനു മുമ്പായി നമ്മൾ പാണിനിയെക്കുറിച്ച് മനസ്സിലാക്കണം. അതോടൊപ്പം ലിംഗ്വിസ്റ്റിക്സിന്റെ ചില ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളും അറിഞ്ഞിരിക്കണം. ആദ്യം പാണിനിയെക്കുറിച്ച് പഠിക്കാം. പുരാതന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഗ്രമേറിയനാണ് പാണിനി. വ്യാകരണ സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ ആരംഭം ഇദ്ദേഹത്തിൽ നിന്നാണ്. BC 7-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം വേദിക് സാൻസ്ക്രിറ്റ് അഥവാ വേദങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സംസ്കൃത ഭാഷ അനലൈസ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഒരു പുസ്തകമാക്കി മാറ്റുകയും ചെയ്തു. ആ പുസ്തകത്തിന്റെ പേരാണ് അഷ്ടാധ്യായി. അഷ്ടാധ്യായി എഴുതപ്പെട്ടതിന് ശേഷമാണ് സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻസ് ലാംഗ്വേജിന്റെ ഫൊണോളജി, സിന്റാക്സ്, സെമാൻറ്റിക്സ്, റെറ്ററിക്, പ്രാഗ്മാറ്റിക്സ് എന്നീ മേഖലകളെക്കുറിച്ച് ചിന്തിക്കാനായി തുടങ്ങിയത്. ഇനി ഫൊണോളജി എന്നാൽ എന്താണ് എന്ന് നോക്കാം. നമ്മുടെ സ്പീച്ച് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ എല്ലാ സൗണ്ട്സും എല്ലാ ലാംഗ്വേജസിലും ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ 44 ഫോണീംസ് ആണുള്ളത്. മലയാളത്തിൽ 52 ഫോണീംസ് ഉണ്ട്. ഇങ്ങനെ ഒരു ലാംഗ്വേജ് സൗണ്ട്സിനെ സെലക്ട് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോണോളജി എന്ന് പറയുന്നത്. സിന്റാക്സ് എന്നത് സെന്റൻസ് നിർമ്മിക്കുന്ന രീതിയെ പറയുന്ന പേരാണ്. എങ്ങനെയാണ് വേർഡ്സ് മീനിങ് ഫുൾ ആയ രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഇനി സെമാൻറ്റിക്സ് എന്നത് ഒരു ഭാഷയിലെ അർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്. റെറ്ററിക് എന്നത് ലിംഗ്വിസ്റ്റിക്സിൽ വരുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പുതിയ പുതിയ അർത്ഥങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ്. ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പഠനം നടത്തുന്ന ലിംഗ്വിസ്റ്റിക്സിന്റെ ശാഖയാണ് പ്രാഗ്മാറ്റിക്സ് അഥവാ അതിനകത്ത് പഠിക്കുന്നത് പ്രാക്ടിക്കൽ യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്. ഇനി നമുക്ക് അഷ്ടാധ്യായിയിലേക്ക് തിരിച്ചു വരാം. സംസാര ഭാഷയായ ലൗകികയുടെയും എഴുത്ത് ഭാഷയായ വൈദികയുടെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വിവരണമാണ് അഷ്ടാധ്യായിയിലുള്ളത്. പല ഗ്രാമാറ്റിക്കൽ ഡിവൈസസും ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഷ്ടാധ്യായിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്സിനെ രണ്ടായി തിരിക്കാം: പ്രീ പാണിനിയനും പോസ്റ്റ് പാണിനിയനും. അഷ്ടാധ്യായി സാൻസ്ക്രിറ്റ് ഗ്രാമറിന്റെ സിൻക്രോണിക് ആയിട്ടുള്ള പഠനമാണ്. അതായത് ഒരു കാലഘട്ടത്തിലെ ലാംഗ്വേജിനെ കുറിച്ച് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പാണിനിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംസാര ഭാഷയെക്കുറിച്ചും സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന്റെ വേദിക് യൂസേജിനെ കുറിച്ചുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പാണിനിയൻ ഗ്രാമറിന് പ്രധാനമായും 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന്, അഷ്ടാധ്യായി. അഷ്ടാധ്യായി അതായത് 8 ചാപ്റ്റേഴ്സ് ആണ് അഷ്ടാധ്യായിൽ ഉള്ളത്. 3959 സൂത്രവാക്യങ്ങളാണ് ഇതിലുള്ളത്. ഈ 3959 സൂത്രവാക്യങ്ങളിലാണ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന്റെ പ്രധാനപ്പെട്ട റൂൾസും സംഭവങ്ങളും ഒക്കെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ശിവസൂത്രാസ്. ഫൊണോളജിക്കൽ സെഗ്മെന്റ്സ് ആണ് ഇതിലുള്ളത്. അതായത് സൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ. 3, ധാതുപദ. ധാതു എന്നാൽ വേര് എന്നാണ് അർത്ഥം. 2000-ഓളം വേർബൽ റൂട്ട്സിനെ കുറിച്ചാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 4, ഗണപദ. ചില പ്രത്യേക റൂൾസ് അപ്ലൈ ചെയ്യേണ്ട വാക്കുകളുടെ ലിസ്റ്റാണ് ഗണപദയിലുള്ളത്. ഭാഷയുടെ സ്ട്രക്ചറാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ പോലും ഓരോ സെന്റൻസിലും പറയുന്ന അർത്ഥം എന്താണെന്ന് പാണിനിയൻ ഗ്രാമർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. 4 വ്യത്യസ്ത പോയിന്റ് ഓഫ് വ്യൂസിൽ നിന്നാണ് പാണിനിയൻ ഗ്രാമർ വർക്ക് ചെയ്യുന്നത്. അതായത് റൈറ്റർ, റീഡർ, സ്പീക്കർ, ലിസ്ണർ, ഇങ്ങനെ 4 പേരുടെ പെർസ്പെക്റ്റീവ്സിൽ നിന്നും ലാംഗ്വേജ് അനലൈസ് ചെയ്യപ്പെടുന്നു. ഒരു സെന്റൻസ് വായിക്കുന്ന ആൾ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ അതിന്റെ പാർട്സ് ആയിട്ടല്ല അത് മനസ്സിലാക്കുന്നത്, സെന്റൻസ് മൊത്തത്തിലാണ്. ഉദാഹരണത്തിന് കഴിച്ചു എന്ന് മാത്രമാണ് ഒരാൾ പറയുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ കേൾക്കുന്ന ആളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും: ആര് കഴിച്ചു, എന്ത് കഴിച്ചു തുടങ്ങി. എന്നാൽ അപ്പു മാങ്ങ കഴിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു പൂർണ്ണമായ അർത്ഥം വരും. ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ നമ്മൾ ആ സെന്റൻസ് മൊത്തമായിട്ടാണ് കേൾക്കുന്നത്. അതിനുശേഷമാണ് അതിലെ ഓരോ വേർഡ്സിലേക്കും കടക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വിഭക്തി പറയുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ സെന്റൻസിൽ ഫോക്കസ് ചെയ്യുന്നു, അതിനുശേഷം ഓരോ വാക്കുകളുടെയും അർത്ഥത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ പാണിനിയൻ ഗ്രാമർ 2 ഘട്ടങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് സിന്റാക്സ് സ്റ്റേജും മറ്റൊന്ന് മോർഫോളജി അഥവാ മീനിങ് സ്റ്റേജും. ഇനി സെന്റൻസ് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 2 ലെവലിലാണ് അനാലിസിസ് ഉള്ളത്. ഒന്ന് സർഫസ് ലെവലും മറ്റൊന്ന് സെമാൻറ്റിക് ലെവലും. സർഫസ് ലെവലിന്റെ മറ്റൊരു പേരാണ് വ്യാകരണ ലെവൽ. ഈ ലെവലിൽ സെന്റൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ എങ്ങനെ കേൾക്കുന്നോ അത് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് ഈ ഒരു ലെവലിൽ വാക്കുകളുടെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്നാൽ സെമാൻറ്റിക് ലെവലിൽ നമ്മൾ സ്പീക്കർ എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ സ്പീക്കർ അല്ലെങ്കിൽ റൈറ്റർ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഉദാഹരണത്തിന് വേരോടെ പിഴുതെറിയുക എന്ന വാക്കുകൾ നോക്കാം. അതിന്റെ വ്യാകരണ ലെവലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന അർത്ഥം എന്നത് ഒരു മരത്തെ അല്ലെങ്കിൽ ഒരു തൈയെ പിഴുതു മാറ്റുക എന്നതാണ്. എന്നാൽ സെമാൻറ്റിക് ലെവലിൽ വരുമ്പോൾ ഇതേ വാക്കിന് വേറൊരർത്ഥം കൂടെ വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കുക എന്ന്. ഇംഗ്ലീഷിൽ ഒരുപക്ഷെ കൊണോട്ടേഷൻ, ഡിനോട്ടേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഒരു സംഭവമാണ് ഇത്. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹെഡ് എന്ന വാക്ക് നോക്കാം. സർഫസ് ലെവലിൽ ഹെഡ് എന്നാൽ തല എന്നാണ് അർത്ഥം, ഒരു ബയോളജിക്കൽ ഓർഗൻ. എന്നാൽ ഹെഡ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സർഫസ് ലെവലിനും സെമാൻറ്റിക് ലെവലിനും ഇടയ്ക്ക് പാണിനിയൻ ഗ്രാമർ രണ്ട് ലെവൽസ് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് വിഭക്തി ലെവലും കാരക ലെവലും. അതിന്റെ ഓർഡർ ഇങ്ങനെയാണ്: സർഫസ് ലെവൽ, വിഭക്തി ലെവൽ, കാരക ലെവൽ, സെമാൻറ്റിക് ലെവൽ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.